നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളുമായി ബന്ധപ്പെട്ട ഓരോ തന്തുവിലും നമുക്ക് സ്നേഹം വരണം. കണ്ടില്ലേ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങൾ വഫാത്തായി. വഫാത്തായി കഴിഞ്ഞപ്പോൾ ഒരു ജൂതൻ വന്ന ഉള്ളിൽ മുഹമ്മദ് നബി ആരാണ്, നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്, മമ്മിൻകും മുഹമ്മദ് നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്. സ്വഹാബത്ത് അത്ഭുതത്തോടെ കേൾക്കുകയാണ്. പരദേശിയായ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണെന്ന്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഹാബത്ത് പരസ്പരം നോക്കി. പിന്നെയും അദ്ദേഹം ചോദിച്ചു, അല്ല നിങ്ങളിൽ മുഹമ്മദ് നബി ആരാണ്. അപ്പോഴവിടെയുള്ളവര് പറയുകയാണ്, മൂന്ന് ദിവസമായി ഞങ്ങളുടെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളോട് വിട പറഞ്ഞു പോയല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായിട്ട് മൂന്ന് ദിവസം ആയിരിക്കുകയാണ്. നിങ്ങൾ അറിഞ്ഞില്ല അല്ലേ? ഉടനെ അയാള് കരയുകയാണ്, ഞാൻ എത്ര വലിയ ഹതഭാഗ്യനാണ്, എനിക്ക് ആ നബി തങ്ങളെ ഒന്ന് കാണാനായില്ലല്ലോ എന്ന് ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ കരയുമ്പോഴാണ് ഒരാൾ അലി റളിയല്ലാഹു അൻഹുവിനെ മുന്നോട്ട് നിർത്തിയിട്ട് പറയുകയാണ്, ഇതാ ഇത് അലി റളിയല്ലാഹു അൻഹുവാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മകളുടെ ഭർത്താവാണ്. അദ്ദേഹം പറഞ്ഞു, ഞാൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനങ്ങൾ മുൻകാല വേദങ്ങളിൽ നിന്ന് ഞാൻ വായിച്ചിട്ടുണ്ട്, തോറയിൽ വായിച്ചിട്ടുണ്ട്, ഇഞ്ചീലിൽ വായിച്ചിട്ടുണ്ട്, അങ്ങനെയെല്ലാം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ അങ്ങനെ തേടി വന്നപ്പോഴാണ് ഇവിടെ ഇല്ലെന്നറിയുന്നത്. ആ നബിതങ്ങൾ ഇവിടെ ഇല്ലെങ്കിൽ ആ തങ്ങളുടെ ഒരു കുപ്പായമെങ്കിലും എനിക്കൊന്ന് കാണാൻ തരുമോ? കുപ്പായം ഒന്ന് കിട്ടോ? നബിതങ്ങളെ കാണാനായില്ല, അവിടുന്ന് ധരിച്ചിരുന്ന ഒരു വസ്ത്രം കാണാൻ എനിക്ക് തരുമോ? അലി റളിയല്ലാഹു അൻഹു അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, വീട്ടിലേക്ക് ചെല്ലേ, ഫാത്തിമ ബീവിയോട് പറയൂ, ഒത്ത് നബിതങ്ങളുടെ ആ കുപ്പായം തരാൻ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ചെന്നു. അബൂദർ റളിയല്ലാഹു അൻഹു വലിയ അവകാശം ഉണ്ട് അവിടെ. അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വലിയ ഭാഗ്യവാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഗിഫാർ ഗോത്രത്തിന്റെ നേതാവായ അബൂദർ, അതെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ അവകാശങ്ങൾ വകവെച്ചു കൊടുത്ത സ്വഹാബിയാണ്. അസ്ദഖു തഹ്ത അദീബി സമാ, ഇരിക്കട്ടെ, ആ കുപ്പായം വാങ്ങിക്കൊണ്ടുവരാൻ പറഞ്ഞു. മഹാ മഹദിയായ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ വീട്ടിന്റെ ചാരത്ത് ചെന്ന് ആ കുപ്പായം എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഉപ്പാ വഫാത്തായിട്ട് മറമാടിയിട്ടല്ലേ ഉള്ളൂ, ഇപ്പോഴേ അവിടുത്തെ കുപ്പായം ചോദിക്കാൻ ഒരുങ്ങിയോ? അല്ല മോളെ, ഒരാള് മുത്ത് നബിതങ്ങളെ കാണാൻ വന്നതാണ്, വഫാത്തായെന്ന കാര്യം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സഹിക്കുന്നില്ല, അദ്ദേഹത്തിന് കാണാൻ ഒരു കുപ്പായമെങ്കിലും കിട്ടിയെങ്കിൽ എന്ന് ചോദിച്ചു വന്നതാണ്. അലിയു നബിനെ അബീ താലിബ് എന്നവർ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ ഹബീബായ തങ്ങളുടെ കുപ്പായം വീട്ടിൽ നിന്ന് വാങ്ങി മദീനത്തെ പള്ളിയിലേക്ക് ചെന്നപ്പോൾ സ്വഹാബത്ത് മുഴുവനും ഓരോരുത്തരും മാറി മാറി മുത്തം കൊടുത്ത് പൊട്ടിക്കരയുകയാണ്, ചുംബനം കൊടുത്ത് കരയുകയാണ്. ഹബീബായ തങ്ങളുടെ തിരുമേനിയിൽ പൂമേനിയിൽ ഉമ്മ വെച്ചു കിടന്നതാണല്ലോ, അതിനിങ്ങനെ മുത്തം കൊടുത്ത് മുത്തം കൊടുത്ത് എല്ലാവരും അവരുടെ സ്നേഹാനുരാഗങ്ങൾ പങ്കുവെച്ച് അവസാന വിദ്ദേഹത്തിന്റെ കയ്യിലേക്ക് വരുമ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു കുപ്പായത്തിന് ഇത്രമേൽ മേന്മയും മഹത്വവും ഉണ്ടെങ്കിൽ ഇതണിഞ്ഞിരുന്ന ഹബീബാരാ.
പ്രിയമുള്ള സഹോദരന്മാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശരിക്ക് ഇഷ്ടം വെക്കുമ്പോഴാണ് ഈ ആഖ്യാനങ്ങളുടെ ഒക്കെ ഭാഷ നമുക്ക് മനസ്സിലാവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുപ്പായത്തിന് എത്രമേൽ മഹത്വമുണ്ടെങ്കിൽ ഹബീബായ തങ്ങൾക്ക് എത്ര വലിയ മഹത്വം ഉണ്ടാവും.